വെൽക്കം ടു അമ്മൂട്ടി ഡയറീസ്. അപ്പൊ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഒരു നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, പുതിയൊരു മെമ്പറും കൂടെ വന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ കുറെ ആയി ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇടാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മളിപ്പോ നമ്മുടെ പണ്ടത്തെ ബുള്ളറ്റ് മാറ്റിയിട്ട് നമ്മൾ വേറെ ബുള്ളറ്റ് ആക്കി. അപ്പോ ഞങ്ങൾക്ക് ഇതൊരു പുതിയ മെമ്പർ തന്നെയാണ്. അപ്പോ എന്താ പറയാ, അതും ബ്ലാക്ക് ആയിരുന്നു, ഇപ്പൊ റെഡ് ആക്കിട്ടോ. പിന്നെ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് ചോദിച്ചതൊന്നും അറിയില്ല. അപ്പൊ ഇത് അതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മള് പൂജയ്ക്ക് കീ കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുമായിരുന്നു. അപ്പൊ ഇതാ വിളക്കൊക്കെ രാവിലെ തന്നെ കുളിച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി. പിന്നെ ഞാനിതാ ചുരിദാറൊക്കെ ഇട്ടിട്ട് എന്താ ഞാനിങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ വിഷ്ണുവാണോ ഞാനും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കണം. അപ്പൊ ഇവിടെ മഞ്ചേരി അരികിഴായ ക്ഷേത്രത്തിലാണ് പോയത് പൂജിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുന്നത്തമ്പലത്തിലും പോയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വേറെ വേറെ ദിവസങ്ങളിൽ എടുത്ത വീഡിയോ ആണ്. നമ്മൾ ബുക്ക് പൂജയുടെ ഒക്കെ ആ ഒരു സമയത്തായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. എന്നാൽ ചില വീഡിയോസ് ഞാൻ ബൈക്ക് കൊണ്ടുവന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പൂജയ്ക്ക് പോകാൻ, അതായത് പൂജിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല. ബൈക്ക് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലഡ്ഡുമൊക്കെ കിട്ടി. ഒന്നാമത് വിദ്യാരംഭമൊക്കെ ആയതുകൊണ്ട് നല്ല ലഡ്ഡും പിന്നെ പ്രസാദവും, നമ്മൾ പുഷ്പാഞ്ജലി വെച്ചതിന്റെ പ്രസാദവും ഒക്കെ കിട്ടി. അങ്ങനെ പൂജിച്ച് നമ്മൾ കുറിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. വണ്ടിക്ക് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് എടുത്തപ്പോൾ തന്നെ ആകെ ചെളിയിലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ റെഡ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പണ്ട് മുതലേ ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എന്താ പറയാ, ഞാനിങ്ങനെ ആദ്യമൊക്കെ ചെറിയ കുട്ടിയായിരുന്നു മുതലേ എനിക്കുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് ഒരു ബുള്ളറ്റ് വേണം എന്നൊക്കെ കേട്ടോ. വേറെ എന്തില്ലെങ്കിലും ബുള്ളറ്റ് വേണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റ്. എനിക്ക് അതല്ലാതെ ഉള്ള ഇങ്ങനെ സ്പോർട്സ് ടൈപ്പ് ബൈക്കൊന്നും പൊതുവേ അങ്ങനെ പെൺകുട്ടികൾക്കൊക്കെ അങ്ങനത്തെ സ്പോർട്സ് ബൈക്കൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പൊ എനിക്കങ്ങനെ സ്പോർട്സ് ബൈക്കിനോടൊന്നും താല്പര്യമില്ല. എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ബൈക്ക്, പുറകെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ബൈക്കിനോടൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ ബുള്ളറ്റ് പോലത്തെ ബൈക്കിനോടാണ് താല്പര്യം. അപ്പോൾ കുറച്ച് ഒച്ചയൊക്കെ ഉണ്ടെങ്കിലും അടിപൊളിയാണ്, കാണാനും ലുക്കാണ്, നമുക്ക് ഇരിക്കാനും കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഇങ്ങനെ ഒരു ചെറിയൊരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിത് ഇടുന്നത് ഒരു വണ്ടിയുടെ റിവ്യൂ വീഡിയോ ഒന്നും അല്ല. നമ്മൾ വാങ്ങിയതിൻ്റെ ചെറിയൊരു സന്തോഷം നിങ്ങളേറ്റ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനറിയില്ല. എനിക്ക് വണ്ടിയുടെയും അങ്ങനെ മൊബൈലിൻ്റെയും അങ്ങനത്തെ ഐറ്റംസും ഒന്നും അധികം കേറില്ല, അധികം അറിയില്ല. ഒന്നാമത് ഞാനിങ്ങനെ ഓർത്ത് വെക്കുന്ന ടൈപ്പ് അല്ല. അതൊക്കെ ആൺകുട്ടികളാണല്ലോ കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ വിവരം ഉണ്ടാവുക. നമ്മളിതാ വണ്ടി ഇഷ്ടമാണോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മീൻസ് കാണുന്ന ഒരു ഭംഗിയെ നമുക്ക് അറിയുള്ളൂ. അതല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള ടെക്നിക്സും മെത്തേഡ്സും ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പണ്ടത്തെ ആദ്യത്തെ ബ്ലാക്കിനേക്കാൾ റെഡ് വന്നപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇങ്ങനെ ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്ന മാതിരി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നീട് ഞാൻ അന്ന് വണ്ടി കൊണ്ടുവന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ രാത്രി ചെറിയ ഒരു വിഷ്ണുവിന്റെ വന്നൊരു ചെറിയ ചെലവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രം, വേറെ ആർക്കല്ല കേട്ടോ. ഞങ്ങൾ മാത്രം ചുമ്മാ പോയിട്ട് പുറത്തൊന്ന് പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ വേണ്ടി ജീൻസും ബനിയനൊക്കെ ഇട്ട് ഞാനിതാ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കായിരുന്നു. വിഷ്ണുവിന് സത്യത്തിൽ പനിയൊക്കെ ആയിട്ട് വയ്യായിരുന്നു കേട്ടോ, ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മള് ഇപ്പൊ വിഷ്ണുവിന് ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പൊ നമുക്ക് ബൈക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പുറത്ത് പോവാം എന്നുള്ള രീതിയിൽ അത് ആദ്യമായിട്ട് കൊണ്ടുവരില്ല, അന്ന് പൂജിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിവിടെ ഇടന്നെയാണ് ചെയ്തത്, അങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പൂജിച്ചിട്ട് എടുക്കാന്ന്, കീ പൂജിച്ചിട്ട് എടുക്കാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ അന്ന് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോ വിഷ്ണുവിനും ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഇന്നിട്ട് ചുമ്മാ ഇങ്ങനെ മഞ്ചേരി ടൗണിലൂടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി പോരാൻ കേട്ടോ. വേറെ ഒന്നുമില്ല, വേറെ ട്രിപ്പും കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ നമ്മൾ അവിടെ ഇടയ്ക്കൊക്കെ പോകുന്ന ഒരു ഷോപ്പുണ്ട്. ആക്ച്വലി ഷോപ്പിന്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇവിടെ നല്ല ഇങ്ങനെ ചിക്കൻ കബാബ് ഒക്കെ കിട്ടും. അതായത് ഇങ്ങനെ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഒരു ടൈപ്പ് കറി ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ വരട്ടി വെക്കുന്ന, അതിനെന്താണ് പറയാന്നറിയില്ല, ചിക്കൻ സ്റ്റൂവോ ചിക്കൻ കബാബോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അത് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വരുമ്പോൾ കാണിച്ചു തരാം. അതും നമ്മുടെ ഈ ഒരു എന്താ അതിൻ്റെ പേര്, റുമാൻ റൊട്ടി, അതും കൂടെ മിക്സ് ചെയ്തിട്ട് അത് അതിന് നല്ല കോമ്പിനേഷനാണ് ആ ഒരു കറി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വിഷ്ണുവായിട്ട് ഒരു ഫ്ലേവർ പറഞ്ഞു, ഞാനും ഒരു ഫ്ലേവർ പറഞ്ഞു. നൈറ്റ് പിന്നെ നമ്മൾ ഈ ചോറ് ഐറ്റംസ് അരി ഐറ്റംസ് കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു. പിന്നെ ഇവിടെ നല്ല ഒരു നല്ലൊരു ജ്യൂസ് കിട്ടും കേട്ടോ. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ മൊഹബത്ത് ജ്യൂസ് എന്നൊക്കെ പറയില്ലേ, ഈ പെരുന്നാളിനും അതുപോലെ തന്നെ ഈ നൂലുമ്പിനൊക്കെ കുടിക്കുന്ന ദാഹം മാറാൻ വേണ്ടിയിട്ട് വത്തക്ക ഉണ്ടാവും. പിന്നെ എന്തൊക്കെ
ഇടയ്ക്കോ ഇട്ടിട്ട് സ്ട്രോബെറി ഫ്ലേവർ ആണ് അത് വരുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ റുമാൻ റൊട്ടി ആ ഒരു കോമ്പിനേഷൻ്റെ കൂടെ ആ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല രസമാണ്. ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ പറ്റിയെങ്കിൽ എന്തായാലും ഞാൻ ഇടാം കേട്ടോ, ഞാൻ വല്ല ഷോർട്സിലെങ്ങാനും ഇട്ടുതരാം. അപ്പം ഇത്ര കേട്ടോ, നമ്മുടെ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയുടെ നമുക്ക് ഇനിയും കാണാം. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്താ കേട്ടോ. ഞാനിത് പറയാൻ എപ്പോഴും മറക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സെറ്റാക്കി തരണം കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.